നമസ്കാരം. സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നാടൻ കോഴികൾ? ഇന്ന് പല വാട്സപ്പ് മീഡിയകളിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാടൻ കോഴികൾ. നാടൻ കോഴികൾ എങ്ങനെയാണ് ഇരിക്കുക? നാടൻ കോഴികളാണ് നാടിന്റെ സമ്പത്ത്. ഹൈബ്രിഡ് കോഴികളെ വളർത്തുന്നത് നമുക്ക് ലാഭകരമാവുന്നില്ല. അല്ലെങ്കിൽ നാടൻ കോഴികളാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയുന്ന പക്ഷികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ആവേശകരമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നാടൻ കോഴികൾ എന്താണെന്ന് അറിവില്ലാത്ത ആളുകളാണ് ഈ ചർച്ച ചെയ്യുന്നത് മുഴുവൻ. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. കാരണം ഹൈബ്രിഡിനെ എങ്ങനെയും തരംതാഴ്ത്തി കാണിച്ചിട്ട് അവരുടെ ബിസിനസ്സിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ കാണിക്കുന്നതല്ല. കാരണം നാടൻ കോഴികളെ വളർത്തുന്നതിന് ആരും എതിരല്ല ഇവിടെ. കാരണം നാടൻ കോഴികൾ എപ്പോഴും നമ്മുടെ നാടിന്റെ സമ്പത്ത് തന്നെയാണ്. എങ്ങനെയാണ് നാടൻ കോഴികൾ നാട് നീങ്ങിയത് അതുപോലും അറിയാതെ പല ആളുകളും നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് വിളിച്ചുകൂവുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ വിളിച്ചുകൂവലുകളും ഈ ആക്രോശങ്ങളും ഒക്കെ എന്തിനാണെന്ന് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ ഇങ്ങനെ നടക്കുന്ന ചർച്ചകൾക്ക് അവസാനം നടക്കുന്നത് പുള്ളിക്കോഴികളുണ്ട്, തിത്തിരി കോഴികളുണ്ട്, പാലക്കാടൻ കോഴികളുണ്ട്, ആ കോഴികളുണ്ട്, ഈ കോഴികളുണ്ട് എന്ന് പറഞ്ഞ് പലതരം വെറൈറ്റി കോഴികളുടെ ഒരു ലിസ്റ്റ് തന്നെ അവർ പ്രദർശിപ്പിക്കുകയും അതിന് വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്ത് അതുവഴി കച്ചവടം നടത്തുന്ന കുറെ സ്വാർത്ഥ താല്പര്യക്കാരാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. നാടൻ കോഴികൾ എന്നാൽ എന്താണ് എന്ന് പോലും അറിയാത്ത ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. എന്താണ്, നിങ്ങളൊന്ന് പഠിക്കണം നാടൻ കോഴികൾ എന്താണ്. ഒരു ഹൈബ്രിഡ് കോഴികളെ വളർത്തിയത് കൊണ്ടോ ഹൈബ്രിഡ് കോഴികൾ നാട്ടിൽ ധാരാളം ആളുകൾ വളർത്തുന്നത് കൊണ്ടോ ഒരു കാരണവശാലും നാടൻ കോഴികൾക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ വളരെ വലിയ ആക്ഷേപങ്ങൾ അഴിച്ചു വിട്ടിട്ട് പോലും ഈ ഹൈബ്രിഡ് കോഴികളെ നല്ല രീതിയിൽ വളർത്തുന്നവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നാടൻ കോഴികളെ സംരക്ഷിച്ച് വളർത്തുന്നവർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരം പരാക്രമങ്ങൾ, ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ? നമുക്കറിയാം നമ്മുടെ പൂർവികർ ധാരാളം നാടൻ കോഴികളെ വളർത്തിയിരുന്നു. നമ്മുടെ മുട്ടകൾ, നാടൻ മുട്ടകൾ എക്സ്പോർട്ട് വരെ ചെയ്തിരുന്നു. പാകിസ്ഥാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമ്മൾ മുട്ടകൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു ഒരു കാലത്ത്. ആ ഒരു കാലഘട്ടം എങ്ങനെ നാട് നീങ്ങി അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എല്ലാവരും പറയുന്നത് നാടൻ കോഴികളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹൈബ്രിഡുകൾ വന്നതുകൊണ്ടാണെന്ന്. ഹൈബ്രിഡുകൾ വന്നപ്പോഴാണോ ഈ നാടൻ കോഴികൾ നാട് നീങ്ങിയത്? ഒരിക്കലുമല്ല, നമ്മൾ തന്നെയാണ് ഈ നാടൻ കോഴികളെ നാട് നീക്കിയത്. അതെങ്ങനെയാണ്? നമ്മൾ ധാരാളം നാടൻ കോഴികളെ വളർത്തിയിരുന്നു. നമ്മൾ പണ്ട് കാലം ജോയിന്റ് ഫാമിലി ആയിരുന്നു. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞ വലിയൊരു നാലുകെട്ടും അതിനുള്ളിൽ അതിന് ചുറ്റോടു ചുറ്റും 4-5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ വീട്ടിലും നല്ല രീതിയിൽ കോഴികളെ വളർത്തിയിരുന്നു, അഴിച്ചു വിട്ട് വളർത്തിയിരുന്നു. അവർ ഈ 4 ഏക്കറിലും നടന്നിരുന്ന് ആഗ്രഹിച്ചിരുന്നു. അവർ ഭക്ഷണത്തിനായിട്ട് യാതൊന്നും അവർ തേടി വെച്ചിരുന്നില്ല. ഈ കോഴികൾ തന്നെ ഈ പറമ്പുകളിൽ നിന്ന് ധാരാളം ഭക്ഷണങ്ങൾ ശേഖരിച്ച് കഴിച്ചു. അവർ മുട്ടയിട്ടു. ഈ നാടൻ കോഴികളുടെ മുട്ട വളരെയധികം ഗുണസമ്പുഷ്ടമായിരുന്നു. വളരെയധികം ഗുണസമ്പുഷ്ടം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച്, അവർ കഴിക്കുന്ന സസ്യങ്ങളുടെ ആ ഗുണഘടങ്ങളെല്ലാം ഈ നാടൻ മുട്ടയ്ക്കുണ്ടായിരുന്നു, അതിൻ്റെ ഇറച്ചിക്കും ഉണ്ടായിരുന്നു. പക്ഷേ കാലം കുറെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ വീണ്ടും ജോയിന്റ് ഫാമിലിയിൽ നിന്ന് നമ്മൾ ഓരോ അണുകുടുംബങ്ങൾ ആയി മാറിയത്. ഈ അണുകുടുംബങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലത്ത് വീണ്ടും ധാരാളം വീടുകൾ വന്നു. ആ വീടിന് വേലിക്കെട്ട് വന്നു. ഈ വേലിക്കെട്ടിനകത്തേക്ക് മറ്റൊരാളുടെ കോഴി കയറിയാൽ അവിടെ വഴക്കായി, വക്കാണമായി, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളായി. ഇങ്ങനെ ഓരോ ആളുകളും കോഴി വളർത്തൽ നിർത്തി വന്നു. ഈ സമയത്താണ് നമ്മുടെ തമിഴ്നാട് ലോബികൾ ധാരാളം ക്വാളിറ്റി കുറഞ്ഞ കോഴികളെ നമ്മുടെ നാട്ടിലേക്ക് വിലക്കുറച്ച് എത്തിക്കാൻ തുടങ്ങിയത്. ഈ കോഴികളെ നമ്മൾ വാങ്ങുകയും നമ്മുടെ നാടൻ കോഴികളുമായിട്ട് മിംഗിൾ ചെയ്ത് വളർത്തി അതിൽ നിന്ന് ക്രോസായി അവൻ്റെ തനി നാടൻ എന്ന ആ രീതിയിലുള്ള ആ ക്വാളിറ്റി നഷ്ടപ്പെട്ട കോഴികളെയാണ് നാം ഇപ്പോൾ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. എന്താണ് നാടൻ കോഴികൾ? എങ്ങനെയാണ് നാടൻ കോഴികളെ വളർത്തേണ്ടത്? നമ്മളിപ്പോൾ എങ്ങനെയാണ് നാടൻ കോഴികളെ വളർത്തുക? എല്ലാവരും കുറെ നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് ധാരാളമായി വളർത്തുന്നുണ്ട്. ഇൻക്യുബേറ്ററിൽ വിരിയിച്ച കുഞ്ഞുങ്ങളെ നാടൻ കോഴികളിൽ നിന്ന് പറഞ്ഞ് വിൽക്കാൻ എന്താണ് അവകാശമുള്ളത്? എന്താണ് അർഹതയുള്ളത്? അതുപോലെ തന്നെ നാടൻ കോഴികളെ നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്ന ഈ സിസ്റ്റത്തിനോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക? ഈ കോഴികൾക്ക് ഗുണസമ്പുഷ്ടമുണ്ട്, ഈ കോഴികൾ വളരെ വലിയ ഒരു എന്തോ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ആളുകൾക്ക് എന്താണ് അതിനുള്ള അർഹതയുള്ളത്? ഒരിക്കലും അതിനുള്ള അർഹത ഇല്ല തന്നെ. കാരണം അവർ വളർത്തുന്നത് കേജ് സിസ്റ്റത്തിലും ആ ലിറ്റർ സിസ്റ്റത്തിലുമാണ്. ഒരിക്കലും അവർ അഴിച്ചു വിട്ട് വളർത്താൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അവരോട് ചോദിച്ചാൽ പറയും നമ്മുടെ കോഴികൾ അപ്പുറത്തോട്ട് വേലിക്കെട്ട് പൊള്ളിച്ചു പോയാൽ അവിടെ വഴക്കാവും, അതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നു. ഈ കെട്ടിയിട്ട് വളർത്തുന്ന കോഴികൾക്ക് എങ്ങനെയാണ് പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ വസ്തുക്കൾ ഇവയിൽ നിന്ന് എങ്ങനെയാണ് കോഴികൾക്ക് ആവശ്യമായ മിനറൽസും വിറ്റാമിൻസും ലഭിക്കുക?
ഒരിക്കലും അങ്ങനെ ലഭിക്കുന്ന സാഹചര്യമില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ എന്തിന് മരുന്നുകൾ കൊടുക്കുന്നു? എല്ലാവരും പറയും ഞാൻ മരുന്നുകളോ ആന്റിബയോട്ടിക്കുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. പക്ഷേ ഒരസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചേ മതിയാകൂ. ഇങ്ങനെ ഉപയോഗിക്കുന്ന കോഴികൾക്ക് എങ്ങനെയാണ് നാടന്റെ ഗുണമുണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. നാടൻ എന്ന രീതിയിൽ തനതായ രീതിയിൽ വളർത്തുന്നത് വളരെ ചുരുക്കമാണ്. ഇന്ന് പോൾട്രി കർഷകരിൽ 10% താഴെ മാത്രമാണ് ഈ നല്ല രീതിയിൽ നാടൻ കോഴികളെ സംരക്ഷിച്ച് വളർത്തുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുള്ളിക്കോഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിക്കോഴികൾക്ക് ഇത്രയേറെ ആവശ്യക്കാർ എങ്ങനെ വന്നു? അത് മറ്റൊരു ട്രിക്കാണ്. കാരണം പുള്ളിക്കോഴികളുടെ മഹത്വങ്ങൾ, ആ മഹത്വങ്ങൾ വളരെ പർവ്വതീകരിച്ച് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സപ്പ് മീഡിയകളിലും പറഞ്ഞു പരത്തി അതിന് വളരെയധികം മോഹവില 400-500 രൂപ വരെ വിലയാക്കി അതിന് ധാരാളം വിൽറ്റ്, അതിൻ്റെ ഒരു ചൂഷണം, കർഷകർക്കിടയിലുള്ള വലിയൊരു ചൂഷണം നടത്തുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത്. നാടൻ കോഴികളെ സംരക്ഷിക്കുന്ന ആളുകൾ ഇല്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും നാടൻ കോഴികൾ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് തന്നെയാണ്. പക്ഷേ അങ്ങനെ വാദിക്കുന്നവർ അങ്ങനെ വളർത്താൻ കൂടി തയ്യാറാവണം. ഒരിക്കലും നമ്മൾ ഒരു ബ്രീഡിനെ തരംതാഴ്ത്തി കാട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ബ്രീഡിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഇന്ന് നമുക്ക് ഹൈബ്രിഡ് കോഴികൾ വന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മുടെ കേരളത്തിൽ മുട്ടയുടെ ക്ഷാമം നമ്മൾ പരിഹരിക്കപ്പെടുന്നത്. ഹൈബ്രിഡ് കോഴികൾ വളരെ നല്ലതാണെന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കോഴികളുടെ മുട്ടകൾ വളരെ നല്ലതാണെന്നോ എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഹൈബ്രിഡ് കോഴികളുടെ ക്വാളിറ്റി, ഹൈബ്രിഡ് കോഴികളെ വളർത്തുന്ന രീതി ഒക്കെ നമ്മൾ പരിഗണിച്ചാൽ പോഷക സമ്പുഷ്ടമായ ഒരു മുട്ട അല്ല തന്നെ. അതുകൊണ്ട് തന്നെ നാടൻ കോഴികളെയും അതേ രീതിയിൽ തന്നെ വളർത്തിയിട്ടാണ് ആളുകൾ ഈ നാടൻ ഹൈബ്രിഡിനെ കുറ്റം പറയുക. ഈ നാടൻ കോഴികളെ ബാധിക്കുന്ന ആളുകൾ വെറും 20% 10% മാത്രമായിരിക്കാം. നാടൻ കോഴികളുടെ ആ ഒരു ജനിസിനെ വളരെയധികം പർവ്വതീകരിച്ച് കാണിച്ച് ബിസിനസ് നടത്തുവാൻ വേണ്ടി മാത്രം പർവ്വതീകരിച്ച് കാണിക്കുകയും അതിലൂടെ ബിസിനസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ വെറും 10% മാത്രമാണ്. പക്ഷേ നാടൻ കോഴികളെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. നാടൻ കോഴികൾ എന്താണ്, എങ്ങനെയാണ് അത് വളർത്തേണ്ടതെന്ന് അറിയാൻ ആഗ്രഹിച്ച് പല ഗ്രൂപ്പുകളിലും ചെന്നുപെടുന്ന ആളുകൾക്ക് മുമ്പിൽ ഇവർ വലിയൊരു ലിസ്റ്റാണ് വെക്കുക. ഈ ലിസ്റ്റ് വെച്ചിട്ട് ഇത്രയും കോഴികളുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? അവസാനം കച്ചവടം ഉറപ്പിച്ച് സാധനങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു അവരുടെ ആ ബന്ധവും അവരുടെ ഫോളോ അപ്പും. ഇതിനെ എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെയാണ് ഇതിന് കൊടുക്കേണ്ടത്, എന്തൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പോലും ഒരിക്കലും അവർ മറുപടി പോലും തരില്ല. ചുക്ക കാപ്പി കൊടുത്ത് അസുഖം മാറ്റാൻ പറയുന്ന നാടൻ കോഴി പ്രേമികളാണ് ഇന്ന് നമുക്കുള്ളത്. അതുപോലെ തന്നെ പാരസെറ്റമോൾ പൊടിച്ചു കൊടുത്ത് അസുഖം മാറ്റാൻ പറയുന്ന നാടൻ കോഴി പ്രേമികളാണുള്ളത്. വിക്സും ആടലോടകത്തിന്റെ ഇലയും തമ്മിൽ കൂട്ടിയുരസി അതിന് അണ്ണാക്കിൽ തിരികെ കൊടുക്കാൻ പറയുന്ന നാടൻ കോഴി പ്രേമികളാണുള്ളത്. ഇത്തരം ഒന്നും അറിയാതെ, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നാടൻ കോഴി പ്രേമികളെന്ന് അവകാശപ്പെടുന്ന 10% താഴെ വരുന്ന ഇത്തരം കർഷകർ എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുള്ളിക്കോഴികൾ എന്നാൽ എന്താണ്? തിത്തിരി കോഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നേക്കൻ നെക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നും അറിയാതെ ഇവരെ എങ്ങനെ വളർത്തണം, എന്താണ് നാടൻ കോഴി വളർത്തുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനെക്കുറിച്ച് ABCD അറിയാതെയോ ഒക്കെയാണ് ഇവർ ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്നത്. ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക. ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല രീതിയിലും പല ക്ലാസ്സുകൾക്കും എന്നെ ക്ഷണിക്കുകയും അവിടെ ക്ലാസ്സുകൾ എടുത്തു കഴിയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞു നിന്ന് നമ്മളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അതിന് ഒരുപാട് പ്രതിഷേധങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു കാലത്ത് നിലനിന്നിരുന്നു. ഇത്തരം ആളുകളുടെ ഫാം നമ്മളൊന്ന് സന്ദർശിക്കാനായിട്ട് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ സ്ഥലത്തില്ല, ഞങ്ങൾ അവിടെയാണ്, ഞങ്ങൾ ഇവിടെയാണ്. കാരണം അവർക്കറിയാം നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പാളും. കാരണം അവർ വളർത്തുന്നത് കേജിലാണ്. നാടൻ കോഴികളെ വളർത്തേണ്ട രീതി എന്ന് പറഞ്ഞാൽ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലാണ് അവർ വളർത്തുന്നത്. പക്ഷേ അവരെപ്പോഴും വളരെ 2-3 കോഴികളെ പൊക്കിപ്പിടിച്ച് വലിയൊരു വീഡിയോയും എടുത്ത് അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇട്ട് കച്ചവടം ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രം, കച്ചവടത്തിന് വേണ്ടി മാത്രം വാദിക്കുന്ന ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാടൻ കോഴികൾ എന്താണെന്ന് പഠിക്കണം, എങ്ങനെയാണെന്ന് വളർത്തുന്നത് പഠിക്കണം, അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ കൈവശമിരിക്കുന്ന കോഴികൾ, തിത്തിരി കോഴികളാവട്ടെ, മറ്റ് പാലക്കാടൻ കോഴികളാവട്ടെ, നെക്കണ്ണക്കാവട്ടെ, പുള്ളിക്കോഴികളാവട്ടെ, എന്തുമാകട്ടെ, ഇതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെത്ര മുട്ടയിടും എന്നുപോലും അറിയാതെ നിങ്ങൾ വാദിക്കരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് കർഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് കർഷകരുടെ ഉന്നമനത്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം. അല്ലാതെ നാടൻ കോഴികൾ മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും വലുത്, ഞങ്ങൾ മാത്രമാണ് ഏറ്റവും നല്ല കർഷകർ, അങ്ങനെ അവകാശപ്പെടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ഞാൻ വലിയവനാണ് അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്ന് കരുതി ഈ മറ്റുള്ള കോഴികളെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരോട്,
എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴിയെ വളർത്തുന്നുവോ, ഏത് കോഴിയെ നിങ്ങൾ വിമർശിക്കുന്നുവോ, ആ കോഴികളെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള കോഴികളെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പരിപാലന രീതിയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഏതൊരു വലിയ നാടൻ കോഴി ഗ്രൂപ്പിലായാലും ആദ്യം അവസാനം നടക്കുന്നത് കുറെ കച്ചവടങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോഴികളെ കുറിച്ച് ഏതെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഉടൻ വരും പി എമ്മിൽ ഒരു മെസ്സേജ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത്, എൻ്റെ കയ്യിലുണ്ട്, ഇത്ര രൂപ തന്നാൽ ഞാൻ തരാം. ഇവിടെയാണ് കച്ചവടം, പി എമ്മിലാണ് കച്ചവടം, പേഴ്സണൽ മെസ്സേജിലാണ് കച്ചവടം. ഇങ്ങനെ കർഷകരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം നാടൻ കോഴി പ്രേമികളെ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞേ പറ്റും. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, നല്ല രീതിയിൽ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നാടൻ കോഴികളെ സംരക്ഷിച്ച് വളർത്തുന്ന നല്ല കർഷകരുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരുടെ ലക്ഷ്യം ഒരിക്കലും ബിസിനസ് അല്ല, അവർക്ക് സംരക്ഷണമാണ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. നല്ല രീതിയിൽ ഫാമിംഗ് നടത്തി കേരളത്തിൻ്റെ തനത് ബ്രീഡിനെ സംരക്ഷിച്ച് അവർ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ നാടൻ കോഴികളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നാം ചെയ്യുന്നത്. എങ്ങനെയാണ് നാടൻ കോഴികളെ വളർത്തേണ്ടത്, എന്താണ് നാടൻ കോഴികൾക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നാടൻ കോഴികൾ, ഒക്കെയാണ് നമ്മുടെ അടുത്ത വരും എപ്പിസോഡുകളിൽ ചർച്ച. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നാളെ മുതൽ നാടൻ കോഴികളുടെ ഈ ഒരു സ്വഭാവ ഗുണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളുമായിട്ട് വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.